വെൽക്കം ബാക്ക് ടു മിഡിയോറും ഇന്ന് നമ്മോടൊപ്പം ഇവിടെ ഓര ആയുർവേദിക് ആൻഡ് യോഗ സെന്ററിലെ മെഡിക്കൽ ഡയറക്ടറും ചീഫ് കൺസൾട്ടന്റുമായ ഡോക്ടർ ദിനേശ് കരുത്താണ്. ഡോക്ടർ, ഇന്ന് വളരെ കോമൺ ആയിട്ട് ഇവിടെ യു എയിൽ കണ്ടുവരുന്ന അലർജി, ഇതിനെക്കുറിച്ചാണ്, ഇതിനുള്ള ട്രഡീഷണൽ ട്രീറ്റ്മെൻറ്റ്സ് ഇതിനെക്കുറിച്ചൊക്കെയാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്. ഡോക്ടർ, ബ്രേക്കിന് പോകുന്നതിന് മുന്നായിട്ട് ഡോക്ടർ ഇതിൻ്റെ രോഗലക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇനിയും ഏതൊക്കെ തരത്തിലാണ് പൊതുവെ അലർജീസ് കണ്ടുവരുന്നത്, അതിനെക്കുറിച്ച് ഒന്ന് പറയാം ഡോക്ടർ. ഓക്കെ, ഇപ്പോൾ ഡോക്ടർ അതിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ സംസാരിക്കുന്നേ? ഓക്കെ, രസന, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. യാ, ഹലോ, പറയൂ. ഡോക്ടർ, എനിക്ക് 34 വയസ്സായി. ഒരു 20 വയസ്സ് തൊട്ട് എനിക്ക് ഗോതമ്പിനോട് ഒരു അലർജി ഉണ്ടായിരുന്നു, പക്ഷെ അത് എപ്പോഴും തന്നെ ഇല്ല. ഓക്കെ, അപ്പൊ ഈ ഒരു 10 വർഷത്തിനിടയ്ക്ക് ഒരു 5-6 തവണയായിട്ട് അത് കണ്ടിട്ടുള്ളൂ. ഓക്കെ, ഗോതമ്പ് കഴിക്കുന്ന സമയത്ത്, പക്ഷെ ആ വരുന്ന സമയത്ത് അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ വരുന്നത് പോലെ തോന്നുന്നു. ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബോധം പോകുന്ന പോലെയുള്ള ഒരു അവസ്ഥയിലൊക്കെ എത്തിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ വല്ലാത്തൊരു ഇച്ചിങ്, സ്റ്റൊമക് പെയിൻ ഉണ്ടാവും, ഡയറിയ എല്ലാം കൂടെ ആയി. അപ്പോ ഇത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുമോ ഡോക്ടർ? എന്താ വെച്ചാൽ ഗോതമ്പ് എപ്പോഴും എനിക്ക് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കുന്നില്ല. ഓക്കെ, എന്തായാലും ഇപ്പോൾ ഇത് ഒരു 5-6 വട്ടം ഈ റിയാക്ഷൻ ഉണ്ടായി എന്ന് പറഞ്ഞപ്പോഴൊക്കെ ഈ പറഞ്ഞ അനഫൈലാക്സിസ് നേച്ചറാണോ കാണിച്ചത്? അതായത് വളരെ ശക്തമായ രൂക്ഷമായ അലർജി തന്നെയാണ് ഉണ്ടായിരുന്നത് അല്ലേ? ദേഹമാസക്കെല്ലാം ചുറിഞ്ഞ് ഇങ്ങനെ രക്തം വരുന്നതും ഉണ്ട്, പെട്ടെന്ന് തന്നെ വോമിറ്റ് ചെയ്യും, സ്റ്റൊമക് പെയിൻ ഉണ്ടാവും നന്നായിട്ട്. ഓക്കെ, ബോധം പോയിട്ടും ഉണ്ട് 1-2 തവണ. ഓക്കെ ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ പലവട്ടം ഈ പറഞ്ഞ ഗോതമ്പ്, ഇതിലെ ഗോതമ്പിലെ ചില ഘടകങ്ങൾ ചിലർക്കെങ്കിലും അലർജിക്കായിട്ട് കാണാറുണ്ട്, ഗ്ലൂട്ടൻ അലർജി എന്നെല്ലാം പറയും. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം അത് തന്നെ 1-2 വട്ടമല്ല, പലവട്ടം റിപ്പീറ്റഡായി വന്നിട്ടുള്ള സ്ഥിതിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗോതമ്പ് ഒന്ന് ഒഴിവാക്കി നിൽക്കുന്നത് തന്നെയായിരിക്കും എപ്പോഴും ഉചിതമായിട്ടുള്ള ഒരു കാര്യം. എന്നാൽ തന്നെ ഇനി ഇതിനോട് നമുക്ക് പക്ഷേ ഒരു അലർജി ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരിക്കലും ആ ഒരു സാധനത്തിനെ പേടിച്ച് ജീവിക്കേണ്ട കാര്യമില്ല. ഇതിന് പക്ഷേ നാം ചില വളരെ ശക്തമായ നടപടികൾ നമ്മളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, ഒരു പ്രത്യേക വസ്തുവിനോടുള്ള അലർജി, ഈ ഒരു അലർജി മാറ്റിയെടുക്കണമെങ്കിൽ നമ്മളുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി, അതുമല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി നമ്മൾ വർദ്ധിപ്പിച്ച് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ നല്ല രീതിയിൽ തന്നെ നമ്മളുടെ ജീവിതത്തിൽ മുന്നോട്ട് തുടരുക. അതായത് നല്ല രീതിയിൽ വൈറ്റമിൻസും മറ്റും അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, പ്രത്യേകിച്ച് ഇലക്കറികളും പച്ചക്കറികളും സലാഡുകളും ഇതെല്ലാം തന്നെ നന്നായിട്ട് ഭക്ഷണത്തിൽ ചേർക്കുന്നത്. രണ്ട്, ഇതോടൊപ്പം തന്നെ നമ്മളുടെ ശരീരത്തിനെ ഈ പറഞ്ഞ പ്രത്യേക ചില ഘടകങ്ങളോടുള്ള ശരീരത്തിൻ്റെ അമിതമായിട്ടുള്ള റിയാക്ഷൻ, ഈ ഒരു റിയാക്ഷനെ ഒഴിവാക്കാനായിട്ടുള്ള ചില പ്രത്യേക ബ്രീത്തിങ് പ്രാക്ടീസസ്, നമുക്ക് ചെയ്യാവുന്ന പ്രാണായാമങ്ങൾ, ഈ പ്രാണായാമങ്ങൾ, യോഗയുടെ ഭാഗമായിട്ടുള്ള പ്രാണായാമങ്ങൾക്ക് ഇത്തരത്തിലുള്ള അലർജികളെ പ്രതിരോധിക്കുന്ന ചില ഘടകങ്ങൾ ശരീരത്തിൽ ഉണ്ടാക്കാൻ കഴിയും എന്ന് ഇന്ന് ശാസ്ത്രീയമായിട്ട് തന്നെ പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ യോഗയുടെ സ്ഥിരമായിട്ടുള്ള അഭ്യാസം, അതോടൊപ്പം തന്നെ അതിൽ പ്രത്യേകിച്ച് പ്രാണായാമങ്ങളുടെ അഭ്യാസം, അത് ഈ രീതിയിലുള്ള അലർജികൾക്ക് ഒരു പരിധിവരെ തടയിടാനായിട്ട് കഴിയും എന്ന് കാണിച്ചിട്ടുണ്ട്. 3, അക്യുപഞ്ചർ, ചൈനീസ് ചികിത്സാ രീതിയായിട്ടുള്ള അക്യുപഞ്ചർ. ഈ അക്യുപഞ്ചറിൻ്റെ ചില പ്രത്യേക പോയിന്റുകളിലുള്ള സ്റ്റിമുലേഷനും ഇത്തരത്തിലുള്ള അലർജികളോട് പ്രതിരോധിക്കാൻ ശരീരത്തിനെ പ്രാപ്തമാക്കും എന്നാണ് പഠനങ്ങൾ കാണിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് നല്ല രീതിയിലുള്ള പ്രകൃതി ജീവന തത്വങ്ങൾ ഒന്ന് ജീവിതത്തിൽ പിന്തുടരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ജീവിതത്തിലേക്ക് ഇഴുക്കി ചേർക്കുക, ഇതെങ്ങനെ വേണം എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു നല്ല പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളിൽ, ആയുർവേദം, നാച്ചുറോപ്പതി ഇങ്ങനെയുള്ള സിസ്റ്റംസിൽ നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ സാധിക്കും. ഈ മാർഗങ്ങൾ പിന്തുടരുകയാണെങ്കിൽ, അത് കുറേ കാലം ഈ രീതിയിൽ പിന്തുടരുകയാണെങ്കിൽ, തീർച്ചയായിട്ടും ഗോതമ്പിനോടുള്ള അലർജി എന്നല്ല, ഏതൊരു അലർജിയെയും നമുക്ക് പ്രതിരോധിച്ച് തോൽപ്പിക്കാൻ തന്നെ സാധിക്കും. പക്ഷേ നല്ല രീതിയിലുള്ള ഒരു ജീവിതശൈലി, സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ജീവനശൈലി, അത് ജീവിതത്തിൽ പിന്തുടരുക എന്നുള്ളതാണ് ഇതിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. ഓക്കെ.
ഡോക്ടർ ഞാൻ കഴിഞ്ഞ തവണ നാട്ടിൽ പോയപ്പോഴേ ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടിരുന്നു. ഓക്കെ. അപ്പൊ അവര് കുറച്ച് മരുന്ന് തന്നു. അപ്പൊ അത് സ്ഥിരമായിട്ട് കഴിക്കേണ്ടി വരുമോ അതോ അതെ ഞാൻ വിചാരിച്ചത് ഈ അസുഖം വരുന്ന സമയത്ത് കഴിച്ചാൽ ഇല്ല ഇല്ല അസുഖം അസുഖം വരുന്ന സമയത്ത് കഴിക്കുക എന്നുള്ളതല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ അസുഖം എന്ന് ഇതിനെ നമുക്ക് പേരിട്ട് വിളിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം അങ്ങനെയാണെങ്കിൽ എപ്പോഴും ഗോതമ്പ് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഉണ്ടാകുന്നില്ല അല്ലേ. അപ്പോൾ എപ്പോഴും ഗോതമ്പ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്നില്ലെങ്കിൽ അപ്പോൾ ഇത് ചില സമയത്തെ ചില എന്തോ ചില മാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ രീതിയിലുള്ള റിയാക്ഷൻ ശരീരം ഗോതമ്പിനോട് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ശരീരം ഇടയ്ക്ക് മാത്രം അമിതമായിട്ട് പ്രതികരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാൻ ഒന്ന് ആക്റ്റീവായിട്ട് ഇപ്പം ചെറുതായിട്ടെങ്കിലും ഇപ്പൊ ഒരു 5 മിനിറ്റ് നേരം പാത്രങ്ങൾ കഴുകുവോ അങ്ങനെ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്നത്. അതേസമയം ഞാൻ ഈ ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ഒരിക്കൽ അപ്പോൾ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് വേറെ ചില പരിതസ്ഥിതികളും കൂടി വേറെ ചില ഘടകങ്ങളും കൂടി നിങ്ങളുടെ ഈ ഒരു പ്രത്യേക രോഗലക്ഷണം ചില സമയത്ത് ട്രിഗർ ചെയ്യാനായിട്ട് കാരണമാകുന്നുണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. അപ്പോൾ എല്ലായ്പ്പോഴും ഒരു സംഗതി നിങ്ങൾക്ക് അലർജി ഉണ്ടാക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം തീർച്ചയായിട്ടും നിങ്ങളുടെ ശരീരത്തിന് ഈ അലർജിയെ പ്രതിരോധിക്കാനുള്ള അതുമല്ലെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ള ശക്തിയുണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ ഈ ശക്തിക്ക് നിങ്ങളൊരവസരം കൊടുക്കുക, അതെങ്ങനെ വേണം എന്നുള്ളതിന് നല്ല രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുക, അതിനനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു അലർജിയിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ കഴിയും എന്ന് തന്നെയാണ് എനിക്ക് കേട്ട രോഗലക്ഷണങ്ങൾ വെച്ച് ഉള്ള ഒരു അനാലിസിസിൽ നിന്ന് മനസ്സിലാകുന്നത്. ധൈര്യമായിട്ടിരിക്കുക. ഓക്കെ. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഡോക്ടർ, പെട്ടെന്ന് ഇങ്ങനെ ബോധം പോകുന്ന ഒരു അവസ്ഥയൊക്കെ വരുമ്പോഴേ നമുക്ക് വീട്ടിലേക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തായിരിക്കും? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതും നമുക്ക് ഈ നേരിട്ടുള്ള ഒരു കൺസൾട്ടേഷന് ശേഷമല്ലാതെ അങ്ങനെയുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുക സാധ്യമല്ല. ഈ പരിപാടിയിൽ നമ്മൾ ചെയ്യുന്നത് ജനറലൈസ്ഡ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ്, മനസ്സിലായില്ലേ? നിങ്ങളുടെ ഒരു പ്രത്യേക ശരീരപ്രകൃതത്തിന് എന്താണോ ഏറ്റവും മെച്ചം എന്നുള്ളത് ഒരു പേഴ്സണൽ കൺസൾട്ടേഷന് ശേഷം മാത്രമാണ് ഏത് ഡോക്ടർക്കും പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ പൊതുവേ അലർജികൾക്ക് ഈ തരത്തിലുള്ള അവസ്ഥകൾ നേരിടേണ്ട മാർഗനിർദ്ദേശങ്ങൾ മാത്രമാണ്, ചികിത്സയല്ല കേട്ടോ ഈ പരിപാടിയിലൂടെ നമ്മൾ വരുന്നത്. ചികിത്സയല്ല, മാർഗനിർദ്ദേശങ്ങൾ മാത്രമാണ്. പിന്നെ അതിലും ക്ലാരിറ്റി, വ്യക്തത വേണമെങ്കിൽ ഒരു പേഴ്സണൽ കൺസൾട്ടേഷൻ എടുക്കുക. അതിൽ നിന്ന് മാത്രമാണ് നമുക്ക് മരുന്നുകളോ അതുമല്ലെങ്കിൽ ദീർഘകാലത്തേക്കുള്ള ചികിത്സ സംബന്ധിച്ചുള്ള കാര്യങ്ങളും നമുക്ക് ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. ഓക്കെ. താങ്ക് യു റസീന. അപ്പം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇത് ജെൽ ആൻഡ് കൂംസ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ് 1963 അലർജിയുടെ ഒരു ക്ലാസിഫിക്കേഷൻ യഥാർത്ഥത്തിൽ വരുന്നത്. അതായത് 4 തരത്തിലുള്ള അലർജികളെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഈ അലർജിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ഈ ആൻറ്റിബോഡി എന്ന് പറയുന്ന ഈ ഒരു വസ്തുവിനെ കുറിച്ച് കുറച്ചൊന്ന് വിശദമാക്കേണ്ടതുണ്ട്. അതായത് എന്താണ് ആൻറ്റിബോഡി? നമ്മളുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്ന ഒരു ഫോറിൻ പാർട്ടിക്കിൾ, അതുമല്ലെങ്കിൽ ഒരു ബാഹ്യമായ ഒരു വസ്തു. ഈ വസ്തുവിനെ നമ്മളുടെ ശരീരം പ്രതിരോധിക്കുന്നത് ആൻറ്റിബോഡീസ് എന്ന് പറഞ്ഞുള്ള ഒരു പ്രത്യേക വസ്തു ഉണ്ടാക്കിക്കൊണ്ടാണ്. അപ്പോൾ ഈ ആൻറ്റിബോഡീസ്, അത് ആൻറ്റിജൻ എന്നാണ് നമ്മൾ ഈ വരുന്ന ഈ ബാഹ്യമായിട്ടുള്ള ഘടകത്തിനെ നമുക്ക് ആൻറ്റിജൻ എന്നാണ് വിശേഷിപ്പിക്കാൻ സാധിക്കുക. അപ്പോൾ ഓരോ ആൻറ്റിജനും നമ്മളുടെ ശരീരത്തിൽ ഒരു ആൻറ്റിബോഡി റെസ്പോൺസ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് കടന്നു വരുന്ന ഓരോ അലർജനും അതുമല്ലെങ്കിൽ ഓരോ വസ്തുവും നമ്മളുടെ ശരീരത്തിൽ നിന്ന് അതിനെ പ്രതിരോധിക്കാനുള്ള ഘടകമായ ആൻറ്റിബോഡി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ആൻറ്റിബോഡി തന്നെ പല തരത്തിലാണ് ഉള്ളത്. ഉദാഹരണത്തിന് IgM ആൻറ്റിബോഡീസ് ഉണ്ട്, IgG ആൻറ്റിബോഡീസ് ഉണ്ട്, IgA ആൻറ്റിബോഡീസ് ഉണ്ട്. ഇങ്ങനെ പല തരത്തിലുള്ള ആൻറ്റിബോഡീസിനെ കുറിച്ച് ഇന്ന് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. ഇതിലെന്താണ് ഓരോ ആൻറ്റിബോഡിയുടെയും പ്രത്യേകത എന്നുള്ളത് നാം മനസ്സിലാക്കണം. IgM ആൻറ്റിബോഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഉദാഹരണത്തിന് ഒരു ബാക്ടീരിയ നമ്മളുടെ ശരീരത്തിലേക്ക് കടന്നു കയറി, ഈ ബാക്ടീരിയക്കെതിരെ ശരീരം ആദ്യമുണ്ടാക്കുന്ന ആൻറ്റിബോഡിയാണ് IgM ആൻറ്റിബോഡി. അതായത് നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ ഒരു അണുബാധ നിലവിലിരിക്കെ നിങ്ങളുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണുക ഈ ഒരു വസ്തുവിനെതിരെയുള്ള IgM ആൻറ്റിബോഡി ആയിരിക്കും. ഇനി
ഈയൊര അസുഖം മാറി കഴിഞ്ഞാൽ അപ്പോൾ ചില അസുഖങ്ങൾ നമുക്കറിയാം അല്ലേ ഒരിക്കൽ വന്നാൽ അത് തിരിച്ചു വരുന്നില്ല വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നെല്ലാം പറയും അല്ലേ ചിക്കൻ പോക്സ് അടക്കമുള്ള പല ആരോഗ്യ പ്രശ്നങ്ങളും അപ്പോൾ എന്താണ് ഇവയിലെല്ലാം സംഭവിക്കുന്നത് ഈ പറഞ്ഞ ഒരു രോഗ ഉണ്ടാക്കുന്ന പ്രത്യേക അണുവിനെതിരെ ഉള്ള ആന്റിബോഡി ശരീരത്തിൽ പിന്നീട് സജീവമായി നമ്മളുടെ ജീവകോശങ്ങളിലും രക്തത്തിലും നിലനിൽക്കുന്നു ഈയൊര ആന്റിബോഡിയാണ് IgG ആന്റിബോഡി എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ അപ്പോൾ ഇതിൽ നമ്മുടെ ശരീരത്തിൽ IgG ആന്റിബോഡിയാണ് ഏറ്റവും അധികം അതായത് 70 മുതൽ 75% വരെ IgG ആന്റിബോഡി അതായത് ക്രോണിക് ഇൻഫെക്ഷൻസിനെതിരെ അതുമല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനെ ദീർഘകാലത്തേക്കുള്ള രോഗപ്രതിരോധ ശേഷി പല രോഗങ്ങൾക്കെതിരെയും പ്രദാനം ചെയ്യുന്നത് ഈ പറഞ്ഞ IgG ആന്റിബോഡിയാണ് ഇനി IgM ആന്റിബോഡീസ് ആണെങ്കിൽ അതൊരു 10-15% ആണ് പറയുന്നത് കാരണം ഇത് നമ്മുടെ ശരീരത്തിൽ താൽക്കാലികമായിട്ടുള്ള ശക്തമായ ഒരു രോഗപ്രതിരോധം തീർക്കുക എന്നുള്ളതാണ് ഈ IgM ആന്റിബോഡീസിൻ്റെ ഉദ്ദേശം ഇനി മറ്റൊന്ന് ഈ പറഞ്ഞ IgA ആന്റിബോഡീസ് IgA ആന്റിബോഡീസിന് പലതരത്തിലുള്ള നമ്മളുടെ ഈ പറഞ്ഞ രോഗപ്രതിരോധ സംവിധാനങ്ങളിലും വലുതായിട്ടുള്ള പങ്ക് വഹിക്കാനുണ്ട് ഇനി IgD ആന്റിബോഡീസ് ആണെങ്കിൽ അവയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അത്ര കാര്യമായ ഒരു പഠനം നമ്മളുടെ മുന്നിൽ ഇന്ന് ലഭ്യമല്ല പിന്നെ ഉള്ളത് IgE ആന്റിബോഡിയാണ് IgE ആന്റിബോഡി എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഈ സാധാരണമായിട്ടുള്ള അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കുന്നത് IgE ആന്റിബോഡീസ് ആണ് അതായത് നമ്മളുടെ ശരീരത്തിൽ രക്തം പരിശോധിക്കുകയാണെങ്കിൽ അതിൽ 0.001% താഴെയാണ് 0.01 അതുമല്ലെങ്കിൽ അതിനും താഴെ ശതമാനം മാത്രമാണ് IgE ആന്റിബോഡീസ് ഉണ്ടാകുന്നത് അപ്പോൾ ഇനി ഇതിനെ ബേസ് ചെയ്ത് നമുക്കൊരു ക്ലാസിഫിക്കേഷനിലേക്ക് വരാനായിട്ട് സാധിക്കും ഇപ്പോൾ ഈ കൂംസ് ക്ലാസിഫിക്കേഷനിൽ ആദ്യത്തേത് Type 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയും Type 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ IgE ആന്റിബോഡീസ് വഴി ഉണ്ടാകുന്ന അലർജികളാണ് അതായത് സാധാരണ നമ്മളുടെ ശരീരം അത്ര രൂക്ഷമായ പ്രശ്നം ഉണ്ടാക്കുമെന്ന് കരുതാത്ത ഒരു വസ്തുവിനെ വളരെ വലിയൊരു ആക്രമണകാരിയായി കണ്ട് അതിനെതിരെ ശരീരം ആവശ്യമില്ലാത്ത രൂക്ഷത പ്രകടിപ്പിക്കുന്നു ഇതിന് കാരണം പലപ്പോഴും IgE ആന്റിബോഡീസ് ആണ് അപ്പോൾ ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞ ഹേ ഫീവർ ഫുഡ് അലർജി അതുപോലെ തന്നെ എക്സീമ ഇങ്ങനെയുള്ള അസുഖങ്ങൾ അനഫൈലാക്സിസ് ഇതെല്ലാം തന്നെ പൊതുവേ ഈ പറഞ്ഞ IgE ആന്റിബോഡീസുമായി റിലേറ്റ് ചെയ്തുണ്ടാകുന്ന അലർജിയാണ് അതുമല്ലെങ്കിൽ Type 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റിയാണ് ഇനി മറ്റൊന്ന് ഉള്ളത് Type 2 ഹൈപ്പർ സെൻസിറ്റിവിറ്റി Type 2 ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇത് സൈറ്റോടോക്സിക് ആന്റിബോഡീസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതിയിലാണ് ഈ Type 2 ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടാകുന്നത് ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം നമുക്കറിയാം രക്ത ഗ്രൂപ്പുകൾ അല്ലേ ABO എന്നിങ്ങനെ അതെ പലതരത്തിലുള്ള ബ്ലഡ് ഗ്രൂപ്പുകളുണ്ട് ഈ ഒ ഗ്രൂപ്പിനെ നമ്മൾ എല്ലാവർക്കും ഡൊണേറ്റ് ചെയ്യാവുന്ന ബ്ലഡാണ് ഒ ഗ്രൂപ്പ് അതേപോലെ AB ആണെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് നിങ്ങൾക്ക് എവിടെ നിന്നും രക്തം സ്വീകരിക്കാം അപ്പോൾ ഒരു സിറ്റുവേഷൻ ഞാൻ ഇപ്പോൾ അതൊരിക്കലും സംഭവിക്കാറില്ല എന്നാൽ തന്നെ ഒരു സിറ്റുവേഷൻ ഞാൻ പറയുകയാണ് എന്തെല്ലാമോ കാരണത്താൽ പണ്ട് യുദ്ധരംഗങ്ങളിൽ അതായത് ലോകമഹായുദ്ധത്തിൻ്റെ എല്ലാം കാലത്ത് പ്രത്യേകിച്ച് ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ എല്ലാം കാലത്ത് ധാരാളം പേരിൽ ധാരാളം പട്ടാളക്കാർ മരണപ്പെടാനെല്ലാം കാരണം അന്നെല്ലാം യുദ്ധമുഖത്ത് കടുത്ത രീതിയിലുള്ള രക്തവാർച്ചയെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ ക്രോസ് മാച്ചിങ്ങോ അതുമല്ലെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പിങ്ങിനൊന്നും ഉള്ള സംവിധാനമില്ല പലപ്പോഴും കിട്ടുന്ന രക്തമെടുത്ത് കുത്തുക എന്നുള്ളതാണ് ഇങ്ങനെ പല പട്ടാളക്കാർക്കും ഈ പറഞ്ഞ രീതിയിലുള്ള റിയാക്ഷൻസ് കൊണ്ട് അതായത് നിങ്ങൾ തെറ്റായ ബ്ലഡ് ഗ്രൂപ്പ് നിങ്ങളുടെ ശരീരത്തിൽ കുത്തിവെച്ചാൽ അതിരൂക്ഷമായ പ്രതികരണം നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട് മരണം വരെ ഉണ്ടായേക്കാവുന്ന കാരണം ഒരു ബ്ലഡ് ഗ്രൂപ്പ് അറിയാതെ മാറി അതായത് നിങ്ങൾക്ക് മാച്ച് ചെയ്യാത്ത ഒരു ബ്ലഡ് ഗ്രൂപ്പാണ് നിങ്ങളുടെ ശരീരത്തിലേക്ക് അറിയാതെ കുത്തിവെക്കുന്നതെങ്കിൽ ഉടൻ തന്നെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലാക്കി അതിശക്തമായ രോഗ പ്രതിരോധ സംവിധാനങ്ങൾ എടുക്കേണ്ട രീതിയിലുള്ള റിയാക്ഷൻസ് നിങ്ങളുടെ ശരീരത്തിലുണ്ടാകാം അപ്പോൾ ABO ഇൻകമ്പാറ്റിബിലിറ്റി ഈ പറഞ്ഞ ബ്ലഡ് ഗ്രൂപ്പ് മിസ്മാച്ച് ഇതെല്ലാം കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇത് യഥാർത്ഥത്തിൽ ഈ സൈറ്റോടോക്സിക് ആന്റിബോഡിയുടെ ഒരു നല്ലൊരു ലക്ഷണം ഉദാഹരണമാണ് അതുമല്ലെങ്കിൽ ഈ പറഞ്ഞ Type 2 ഹൈപ്പർ സെൻസിറ്റിവിറ്റിയുടെ നല്ലൊരു ഉദാഹരണമാണ് ഓക്കേ ഡോക്ടർ നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ് ഓക്കേ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ നമസ്കാരം ഹലോ എനിക്ക് ഡോക്ടർ ഒരു ഡൗട്ട് ചോദിക്കാനാണ് ആ ചോദിക്കൂ ആരാ സംസാരിക്കുന്നത്
ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, ഞാൻ അബുദാബിയിൽ നിന്ന് വിളിക്കുന്നതാണ്. ആ പറയൂ. എനിക്ക് എനിക്ക് നല്ല എല്ലാത്തിനോടും അലർജി, എല്ലാ ഫുഡിനോടും എനിക്ക് അലർജി, ആന്റിബയോട്ടിക്കിനോട് അലർജി, എല്ലാത്തിനോടും എനിക്ക് അലർജിയാണ്. ഓക്കെ. അലർജി എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് അത് കഴിക്കുമ്പോ മേല് മുഴുവനും വീർത്ത് വരും, ശ്വാസം കിട്ടുന്ന പോലെ വരും. ഓക്കെ. ആ അപ്പൊ എനിക്ക് ഒരു ഫുഡ് വെജിറ്റബിൾസ് ഒന്നും കഴിക്കാൻ പറ്റില്ല, റൈസ് മാത്രം. ഓക്കെ. അപ്പൊ അതിനെന്തെങ്കിലും? ഓക്കെ, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ. എത്ര വയസ്സുണ്ട് നിങ്ങൾക്ക്? എനിക്ക് 44 വയസ്സ്. വേറെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ? ഷുഗർ പ്രഷർ, കൊളസ്ട്രോൾ ഉണ്ട്, വേറെ ഒന്നുമില്ല. വേറെ ഇത് എത്ര കാലമായി ഇവിടെ ഗൾഫിൽ വന്ന ശേഷമാണോ, അതായത് മിഡിൽ ഈസ്റ്റിൽ വന്ന ശേഷമാണോ? ഓക്കെ. അപ്പോൾ എനിക്ക് പൊതുവെ എങ്ങനെയാണ്, ടെൻഷൻ സ്ട്രെസ് ഉള്ള ഒരു നേച്ചർ ആണോ നിങ്ങളുടേത്? ടെൻഷൻ കുറച്ചുണ്ട്. ജോലി ചെയ്യുന്നുണ്ടോ അതോ ഹൗസ് വൈഫ് ആണോ? ഇല്ല, ഹൗസ് വൈഫ് ആണ്. എന്നാലും ചെറിയൊരു കാര്യത്തിന് പോലും ടെൻഷൻ ഉണ്ടാവും, പക്ഷെ ഞാൻ പുറത്ത് കാണിക്കൂല, ഉള്ളിൽ തന്നെ. അപ്പോൾ ഓക്കെ. അപ്പോൾ പൊതുവെ ഈ രീതിയിലുള്ള സർവത്ര സാർവജനീയമായ അലർജി, അതുമല്ലെങ്കിൽ ഏത് വസ്തുവിനോടും ഉള്ള ഒരു അലർജി എന്നുള്ളത് പൊതുവെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി, ഞാനിപ്പോൾ ഇതിനു മുന്നുള്ള പല പ്രേക്ഷകർക്കും പറഞ്ഞ മറുപടി അതെ. അപ്പോൾ ആ രോഗപ്രതിരോധ ശേഷി കുറയുന്നതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഈ രീതിയിലുള്ള ശക്തമായ അലർജി നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നത് ഈ മരുന്നുകളും മന്ത്രവും മറ്റും പൂർണ്ണമായിട്ടും മരുന്നുകളെ മാത്രം ആശ്രയിച്ച് നിൽക്കാതെ ഇങ്ങനെയുള്ള അലർജികൾക്ക് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ജീവിതചര്യയിലേക്ക് ആണ് ആദ്യം വരേണ്ടത്. അതായത് അലർജിയെ പേടിച്ച് ജീവിക്കുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് നമുക്ക് കഴിയണം. ഇതിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് പ്രകൃതി ജീവന തത്വങ്ങൾ ഒന്ന് ജീവിതത്തിൽ പാലിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉദാഹരണത്തിന് പ്രകൃതി ചികിത്സയിലെ തന്നെ ശാസ്ത്രീയമായിട്ടുള്ള പലതരത്തിലുള്ള ഫാസ്റ്റിങ്ങുകളുണ്ട്, അതായത് ചില പ്രത്യേക ജ്യൂസുകൾ മാത്രം കഴിച്ച്, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ശരീരത്തിന് അലർജി ഉണ്ടാക്കാത്ത വസ്തുക്കൾ മാത്രം കഴിച്ചുള്ള ചില പ്രത്യേക ഡയറ്ററി അഡ്വൈസസ്. അതോടൊപ്പം തന്നെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ കഴിവുള്ള ചില സപ്ലിമെൻറ്റ്സ്, ഉദാഹരണത്തിന് ആയുർവേദത്തിലും പ്രകൃതിയിലും എല്ലാം തന്നെ എടുത്തു പറയുന്ന തുളസി, തകര, ഇങ്ങനെ പലതരത്തിലുള്ള മരുന്നുകളുണ്ട്. ഇവയുടെ നല്ല രീതിയിലുള്ള ഉപയോഗം, അതോടൊപ്പം ശാസ്ത്രീയമായ പഠനങ്ങൾ ഇതേപോലെയുള്ള അലർജികളിൽ നിന്ന് യോഗയുടെ പരിശീലനം ഒരാൾക്ക് തീർച്ചയായിട്ടും ഗുണകരമായിരിക്കും എന്ന് ഇന്ന് പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവയെല്ലാം കൂട്ടിയിണക്കി നല്ലൊരു ജീവിത ശൈലി കെട്ടിപ്പടുക്കുക, അതോടൊപ്പം തന്നെ സ്ട്രെസ് മാനേജ്മെൻറ്റിന് നിങ്ങൾക്ക് ഉണ്ട് എന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്ന ഈ ജീവിത സംഘർഷം, ഇതിൽ നിന്ന് പുറത്തു വരാനായിട്ട് യോഗയുടെയും പ്രാണായാമങ്ങളുടെയും അഭ്യാസം, അതോടൊപ്പം തന്നെ കഴിയുമെങ്കിൽ നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷിയെ തൊട്ടുണർത്തി ഒന്ന് ശക്തമാക്കാനായിട്ട് ചൈനീസ് ചികിത്സാ രീതിയായ അക്യുപഞ്ചറിലെ ചില പോയിന്റുകൾ, ഈ പോയിന്റുകളിലുള്ള സ്റ്റിമുലേഷൻ, ഇതെല്ലാം തന്നെ ഈ പറഞ്ഞ ഒരു പ്രശ്നത്തിനെ പ്രതിരോധിക്കാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇത്ര രൂക്ഷമായ അലർജി പല വസ്തുക്കളോട് കാണിക്കുന്ന സ്ഥിതിക്ക് നേരിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ തീർച്ചയായിട്ടും അത്യാവശ്യമാണ്. അതിനുശേഷം ഈ പറഞ്ഞ രീതിയിലുള്ള നല്ലൊരു ജീവിതശൈലിയും അതേപോലെ തന്നെ ആരോഗ്യകരമായ ഒരു ഭക്ഷണശൈലിയും നമുക്ക് പിന്തുടരാവുന്നതാണ്. അതിനനുസരിച്ചിട്ട് ഈ സിംപ്റ്റംസിന് തീർച്ചയായിട്ടും ഈ ലക്ഷണങ്ങൾക്ക് തീർച്ചയായിട്ടും കുറവ് വരുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് ഡോക്ടർ. അപ്പം ടൈപ്സ് ഓഫ്, അതെ അതെ, അപ്പോൾ നമ്മൾ ടൈപ്പ് 2 ഇതിനെ കുറിച്ചാണ്. അതേപോലെ തന്നെ നമുക്കറിയാം ഈ RH ഇൻകംപാറ്റബിലിറ്റി, അഥവാ അമ്മയ്ക്ക് RH ഫാക്ടറുണ്ട്, അതുമല്ലെങ്കിൽ കുട്ടിയിൽ ഈ പറഞ്ഞ RH ഇൻകംപാറ്റബിലിറ്റി, ഇത് മൂലം പലപ്പോഴും പല ഗർഭങ്ങളും അലസുക, അതുമല്ലെങ്കിൽ ജനിക്കുന്ന കുട്ടിക്ക് മാരകമായിട്ടുള്ള ഭവിഷ്യത്തുകൾ, ആരോഗ്യകരമായ ഭവിഷ്യത്തുകൾ, ഇതും യഥാർത്ഥത്തിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു സൈറ്റോടോക്സിക് ആൻറ്റിബോഡി റിയാക്ഷൻ്റെ ഫലമാണ്. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് ഇൻകംപാറ്റബിലിറ്റി, അതേപോലെ RH ഇൻകംപാറ്റബിലിറ്റി, പിന്നെ മറ്റൊന്ന് ഹീമോളൈറ്റിക് ഡിസീസ് ഇൻ ദ ന്യൂബോൺ എന്ന് പറയും. അതായത് ചില കുട്ടികളിൽ ജനിക്കുമ്പോൾ തന്നെ രൂക്ഷമായിട്ടുള്ള പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് തല വളരെ വലുതാവുക, അതുമല്ലെങ്കിൽ ഉദരം വളരെ വലുതായിട്ടിരിക്കുക, ഇങ്ങനെയുള്ള ചില ലക്ഷണങ്ങൾ, ഇതെല്ലാം ഉണ്ടാകുന്നത് ഈ പറഞ്ഞ Type 2 ഹൈപ്പർ സെൻസിറ്റിവിറ്റിയുടെ ഭാഗമായിട്ടാണ്. ഇനി മൂന്നാമതായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ പറയാവുന്നത്
ആൻറ്റിജൻ ആൻറ്റിബോഡി ഇമ്മ്യൂണോ കോംപ്ലക്സസ് ഇവ ശരീരത്തിൽ ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ചില അലർജികൾ. ഇതിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമുക്ക് ആർത്തസ് ഫിനോമിനൻ എന്ന് പറയും, അതേപോലെ തന്നെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. ഇതെല്ലാം യഥാർത്ഥത്തിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ പറഞ്ഞ രീതിയിലുള്ള ആൻറ്റിജൻ ആൻറ്റിബോഡി ഇമ്മ്യൂണോ കോംപ്ലക്സസിൻ്റെ ഫലമായിട്ട് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അലർജികളുടെ നല്ല ഉദാഹരണങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ. ഇനി മറ്റൊന്നുള്ളത് ഈ പറഞ്ഞ ടൈപ്പ് ഫോർ ഹൈപ്പർ സെൻസിറ്റിവിറ്റി. ഈ ടൈപ്പ് ഫോർ ഹൈപ്പർ സെൻസിറ്റിവിറ്റിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ അത് ചില പ്രത്യേക രോഗാണുക്കളോട്, ഉദാഹരണത്തിന് ബാക്ടീരിയ ആകാം, അതും അല്ലെങ്കിൽ ചില പ്രത്യേക പ്രോട്ടോസോവയാകാം, ഇങ്ങനെയുള്ള രോഗാണുക്കളോട് നമ്മളുടെ ശരീരം കാണിക്കുന്ന പ്രത്യേക രീതിയിലുള്ള അലർജി. ഉദാഹരണത്തിന് നമുക്ക് പറയാം കോട്സ് ഫിനോമിനൻ എന്ന് പറയും, അതായത് ഈ ട്യൂബർകുലോസിന് എതിരായിട്ട് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കുട്ടികളിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു കുറച്ച് കഴിയുമ്പോൾ, കുറച്ച് ദിവസമെല്ലാം കഴിയുമ്പോൾ ഈ ഭാഗത്ത് ഒരു കറുത്ത് തടിച്ച ഒരു കീലോയിഡ് പോലെ ഒരു ഭാഗം ഉയർന്ന് തടിച്ചു വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അത്ര മാരകമല്ലാത്ത ചില രീതിയിലുള്ള റിയാക്ഷൻസ് പലപ്പോഴും ഉണ്ടാകുന്നത് ഈ പറഞ്ഞ ടൈപ്പ് ഫോർ ഹൈപ്പർ സെൻസിറ്റിവിറ്റിയുടെ ഭാഗമായിട്ടാണ്. അതായത് ചില പ്രത്യേക രോഗാണുക്കളോട് ശരീരത്തിൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള പ്രതികരണം. അതേ ഈ കോട്സ് ഫിനോമിനനുണ്ട്, അതേപോലെ തന്നെ കോണ്ടാക്ട് ഡെർമാറ്റൈറ്റിസ്. അത് നമുക്കറിയാം ചില വസ്തുക്കളോട് നമ്മൾ ശരീരം സ്പർശിച്ചു കഴിയുമ്പോൾ അലർജിക്കായിട്ടുള്ള ഈ വസ്തുക്കളോട് ശരീരം പ്രതികരിക്കുന്നു, ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന റിയാക്ഷൻ. ഇങ്ങനെ നാല് തരത്തിലാണ്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ടൈപ്പ് വൺ എന്ന് പറഞ്ഞാൽ ഐ ജി ഇ മോഡുലേറ്റഡ് ആണ്, അഥവാ സാധാരണമായിട്ട് നമ്മൾ ജീവിതത്തിൽ കാണുന്ന സാധാരണമായ അലർജികളെല്ലാം ടൈപ്പ് വൺ അലർജിയിൽ വരുമ്പോൾ. ടൈപ്പ് ടു ഈ പറഞ്ഞ പോലെ രക്ത ഗ്രൂപ്പിൻ്റെ പ്രശ്നങ്ങളും ആർച്ച് ഫാക്ടർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും എല്ലാമായിട്ട് ബന്ധം വരുന്നവ ടൈപ്പ് ടു. അതേപോലെ തന്നെ ടൈപ്പ് ത്രീ ആണെങ്കിൽ ഈ പറഞ്ഞ ആൻറ്റിജൻ ആൻറ്റിബോഡി ഇമ്മ്യൂണോ കോംപ്ലക്സസ്, ഇതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ. ടൈപ്പ് ഫോർ ആണെങ്കിൽ ഞാൻ പറഞ്ഞ കോണ്ടാക്ട് ഡെർമാറ്റൈറ്റിസ്, ഇതേപോലെയുള്ള ചെറിയ ചെറിയ മൈൽഡ് റിയാക്ഷൻസ് ടു സർട്ടൻ പാരസൈറ്റ്സ് അതും അല്ലെങ്കിൽ ഓർഗാനിസംസ്. ഇങ്ങനെ നാല് തരത്തിലാണ് അലർജി വിഭജിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്ന ഡോക്ടർ. അപ്പം ഇനിയിപ്പം നമ്മൾക്ക് കുറച്ച് സമയം കൂടെ ഉള്ളൂ, അപ്പം ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഡോക്ടർ പറയും, വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അതെ, കാരണങ്ങൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം തന്നെ, ചില ഭക്ഷണങ്ങൾ, അതേപോലെ തന്നെ പൊള്യൂട്ടൻസ്, നമ്മുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ, പൊടിപടലങ്ങൾ, ഡസ്റ്റ് ബൈറ്റ്സ്, മൈറ്റ്സ്, ഇങ്ങനെ പല ഇൻസെക്ട്സ്, ഇങ്ങനെ പലതും നിങ്ങളുടെ ശരീരത്തിൽ, അതുപോലെ ചില മരുന്നുകൾ, ഇതെല്ലാം തന്നെ നമ്മൾ കാരണമായിട്ട് ചർച്ച ചെയ്തതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇനി ചില ചികിത്സകൾ പ്രേക്ഷകർക്ക് വേണ്ടി കണ്ടുവയ്ക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിൽ ഏറ്റവും അധികം ഇന്ന് ആളുകളിൽ കാണുന്ന, ഇപ്പോൾ ക്ലിനിക്കിലെല്ലാം ദിവസേന ഒരു മൂന്നോ നാലോ പേരെങ്കിലും അലർജി വർഷവുമായി വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം ക്ലൈമറ്റ് മാറുന്നതിനനുസരിച്ചിട്ട് പലരുടെ ശരീരവും ഒരു ക്ലൈമാറ്റിക് ഇൻഡിക്കേറ്ററാണ്. കാലാവസ്ഥ മാറുന്നുവെന്ന് പലരും അറിയുന്നത് സ്വന്തം ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ നോക്കിയാണ്. അപ്പോൾ അതാണ്, അപ്പോൾ ഈ പറഞ്ഞ റണ്ണിങ് നോസ്, അതും അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഉണ്ടാകുന്ന കണ്ണിനുള്ള എരിച്ചിൽ, അതും അല്ലെങ്കിൽ നീറ്റൽ, കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും വെള്ളം വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ നമ്മളുടെ നേസൽ പാത്വേസിനെ ഡീസെൻസിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും നല്ല ചികിത്സ. അതിന് ചെയ്യാവുന്നത് നമുക്ക് ആൻറ്റി ഹിസ്റ്റമിനിക് പ്രോപ്പർട്ടീസ് ഉള്ള പല മരുന്നുകളും ഇന്ന് ആയുർവേദ പ്രകൃതി ചികിത്സകളിൽ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ നസ്യം പോലെയുള്ള ചില ചികിത്സകൾ, അതുപോലെ ഈ നേസൽ ഡീസെൻസിറ്റൈസേഷന് സഹായകമാകുന്ന മറ്റു ചില ചികിത്സ, അതായത് ജലനേതി, സൂത്രനേതി, ഇങ്ങനെയുള്ള ചില പ്രത്യേക മാർഗങ്ങൾ യോഗയുടെ ഭാഗമായിട്ടുണ്ട്. ഇതെല്ലാം തന്നെ പൊതുവെ ഈ പറഞ്ഞ പ്രശ്നത്തിന് പരിഹാരം കാണാനായിട്ട് സഹായകമാകുന്നതാണ് ആയിട്ടാണ് കാണുന്നത്. അതേപോലെ വീട്ടിൽ പൊടിപടലങ്ങളില്ലാതെ പ്രത്യേകിച്ച് ഫാബ്രിക് കൊണ്ടുള്ള ഫർണിച്ചേഴ്സും മറ്റും കഴിയുന്നത്ര ഒഴിവാക്കുക. കർട്ടനുകളും മറ്റും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവ പൂർണ്ണമായും പൊടികളിൽ നിന്ന് വിമുക്തമാണ്. നല്ല ശക്തമായ വാക്യൂം ക്ലീനർ ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ വാക്യൂം ക്ലീനറുകൾക്ക് ഹൈ ഫിൽറ്റർ, അതായത് നല്ല രീതിയിലുള്ള ഫിൽറ്ററുകൾ, നല്ല ശക്തമായ ഫിൽറ്ററുകൾ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു കാര്യം, വീട്ടിൽ ഈ കുറച്ച് ഈ എന്താണ് നനവ് നിൽക്കുന്ന ഭാഗങ്ങൾ, ഈ ഭാഗങ്ങൾ വളരെ ഡ്രൈ ആയിട്ട് സൂക്ഷിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ബാത്റൂം,
അതേപോലെ വാഷിംഗ് മെഷീൻ ഇരിക്കുന്ന ഭാഗങ്ങൾ, ഇവിടങ്ങളിൽ മോൾഡുകൾ, ഇതുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇവിടങ്ങളിൽ, അതെ അതെ, അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങൾ ഡ്രൈ ആയിട്ട് വെക്കാനും അതേപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേക ഫാനുകളും മറ്റും ഇന്ന് ലഭ്യമാണ്. ഡീഹ്യൂമിഡിഫയർ ഇതെല്ലാം ലഭ്യമാണ്. ഇവയെല്ലാം തന്നെ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും ഗുണകരമായിട്ടാണ് കാണുന്നത്. ഇതോടൊപ്പം തന്നെ ഈ പറഞ്ഞ മാർഗങ്ങളെല്ലാം നമുക്ക് ചെയ്യാവുന്ന ബാഹ്യമായ വസ്തുക്കളെ നമ്മളുടെ ശരീരത്തിലേക്ക് കടക്കുന്നത് തടയിടാനായിട്ട് സഹായിക്കുന്നതാണ്. പക്ഷേ നിങ്ങൾ ഒരിക്കലും അയ്യോ എനിക്കൊരു വസ്തു അലർജി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് ഈ വസ്തുവിൽ നിന്ന് ജീവിതകാലം മുഴുവനും മാറി നിൽക്കാനുള്ള ഒരു പ്രവണതയെക്കാളും അലർജിയെ ചെറുത്ത് തോൽപ്പിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് രോഗികൾ എത്തേണ്ടതുണ്ട് എന്നാണ്. അതാണ് തീർച്ചയായിട്ടും, അതുകൊണ്ടാണ് ഞാൻ ഈ ട്രീറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് എന്താണ്, പരിചരിക്കുക, അതുമല്ലെങ്കിൽ ഡോക്ടർ ഒരു മരുന്ന് തരിക, നമ്മൾ ആ മരുന്ന് കഴിക്കുക, ഇതല്ല ഇതിൻ്റെ മാർഗം. ഇതോടൊപ്പം തന്നെ സ്വന്തം രോഗപ്രതിരോധ ശേഷി കൂട്ടിയെടുക്കാനായിട്ടുള്ള മാർഗങ്ങൾ രോഗികളും ചെയ്യേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ യോഗയുടെ, പ്രാണായാമങ്ങളുടെ അഭ്യാസങ്ങൾ, അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള ജീവിതശൈലി, ഭക്ഷണത്തിലെ ചില ക്രമീകരണങ്ങൾ, ഇതേപോലെ തന്നെ വല്ലാത്ത രീതിയിൽ അസ്വസ്ഥതകൾ കൂടുന്ന അവസ്ഥയിൽ പ്രകൃതി ചികിത്സയിലെ ചില മാർഗങ്ങൾ, ഇങ്ങനെയെല്ലാം ഒന്ന് കൂട്ടിയിണക്കിക്കൊണ്ടുള്ള നല്ല രീതിയിൽ ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതക്രമവും ഭക്ഷണക്രമവും അതോടൊപ്പം തന്നെ ജീവിത സംഘർഷത്തിൻ്റെ നിവാരണവും നാം ഒരുമിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ അലർജി എന്നുള്ളത് ചെറുത്ത് തോൽപ്പിക്കാവുന്ന ഒരു രാക്ഷസൻ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓൾറൈറ്റ് ഡോക്ടർ, അപ്പം ഇതിൻ്റെ സമയം ഇവിടെ കഴിയുകയാണ്. വളരെ നന്ദി. നമ്മൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇവിടെ യു എയിൽ സ്പെഷ്യലി അല്ലെ. അപ്പോൾ ഈ ഒരു ടോപ്പിക് ചൂസ് ചെയ്ത് നമ്മുടെ പ്രേക്ഷകരടുത്ത് ഇതിനെക്കുറിച്ച് പങ്കുവച്ചതിലൊക്കെ വളരെ നന്ദി. ഓൾറൈറ്റ്, അപ്പം ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ കഴിയുകയാണ്. നാളെ വീണ്ടും വീഡിയോയിലൂടെ നമുക്ക് കാണാം. അൻ്റിൽ ദെൻ ഇറ്റ്സ് മീ ഷെറിൻ. നന്ദി, നമസ്കാരം.